മൈ ഹോസ്പിറ്റൽ ഡോക്ടോക് സീരീസിലേക്ക് സ്വാഗതം. ബ്ലഡ് പ്രഷർ ഗർഭകാലത്തെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, സംസാരിക്കുന്നു ഡോക്ടർ സ്മിത സുരേന്ദ്രൻ, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ്. നമസ്കാരം, ഞാൻ ഡോക്ടർ സ്മിത സുരേന്ദ്രൻ, കിൻഡർ പത്തടി ഹോസ്പിറ്റൽ പത്തടിപ്പാലത്ത് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. നമുക്കിന്ന് പ്രഗ്നൻസിയിലുണ്ടാകുന്ന ബി പിൻ്റെ പ്രോബ്ലംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പ്രീ എക്ലാംസിയ അല്ലെങ്കിൽ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർടെൻഷൻ എന്നാണ് ഇതിന് പറയുന്നത്. യൂഷ്വലി ഇങ്ങനെ ബി പി കാണുന്നത് പ്രഗ്നൻസി ആയി ഒരു 5 മാസം മുതൽ അല്ലെങ്കിൽ 5 മാസത്തിന് ശേഷമാണ് ബി പി കൂടുതലായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അനിവാര്യമാണ് കറക്റ്റായിട്ട് ചെക്കപ്പിന് വരിക. ചെക്കപ്പിന് വരുമ്പോഴെല്ലാം തന്നെ ബി പി ചെക്ക് ചെയ്യുക എന്നുള്ളത്. ഇനി ആർക്കൊക്കെയാണ് ബി പി വരാൻ സാധ്യതയുള്ളത്? പ്രീവിയസ് പ്രഗ്നൻസിയിൽ ബി പി ഉണ്ടായിരുന്നവർ, അതുപോലെ ഫാമിലിയിൽ, അതായത് കുടുംബത്തിൽ ഇപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ ഗ്രാൻഡ് പാരൻസിനോ ആർക്കെങ്കിലും ബി പി ഉള്ളവരുണ്ടെങ്കിൽ, അങ്ങനെ പിന്നീട് ബി പി വരാൻ സാധ്യതയുള്ള സ്ത്രീകളാണെങ്കിലും പ്രഗ്നൻസിയിൽ ബി പി കൂടാനുള്ള സാധ്യതയുണ്ട്. ബി പി കൂടുമ്പോൾ ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ, അത് പ്രഗ്നൻസീനെ ബാധിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ബി പി കൂടുമ്പോഴുള്ള പ്രശ്നം, നമുക്ക് കുഞ്ഞിലേക്കുള്ള അല്ലെങ്കിൽ പ്രഗ്നൻസിയിലുള്ള ബ്ലഡ് സപ്ലൈ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുഞ്ഞിൻ്റെ വളർച്ചയെ അത് ബാധിക്കുന്നു. കുഞ്ഞിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്നതിനനുസരിച്ചിട്ട് കുഞ്ഞിന് മെച്യൂരിറ്റി കുറയുന്നു. അതുപോലെ തന്നെ കുഞ്ഞിന് ഈവൻ പ്രഗ്നൻസി സമയത്ത് കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുപോലെ ബ്ലീഡിങ്, ഈ പ്രഗ്നൻസി ടൈമിൽ മറുപുള്ള വിട്ടുപോകുന്ന ഒരു സംഭവം, അതായത് പെട്ടെന്ന് തന്നെ മറുപുള്ള വിട്ടുപോവുക, അതുപോലെ തന്നെ ബ്ലീഡിങ് ഉണ്ടാവുക, അങ്ങനെ വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. എപ്പോഴാണ് നമ്മൾ ബി പി കൂടുന്നതെന്ന് പറയുന്നത്? അതായത് നോർമലി നമ്മൾ ബി പി 120-80 ആണ് പറയുന്നത്. ഇപ്പോൾ ഒരു 2 അല്ലെങ്കിൽ 3 സിറ്റിങ്ങിൽ ഇതിനേക്കാൾ കൂടുതൽ, അതായത് ഒരു 140-90 എന്നുള്ള അളവിനേക്കാൾ കൂടുതലായിട്ടുള്ള ബി പി കാണുവാണെങ്കിൽ ഡെഫിനറ്റായിട്ട് അവർക്ക് ബി പിയുടെ ടാബ്ലറ്റ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ബി പി കൺട്രോൾഡ് അല്ലെങ്കിൽ അത് പതുക്കെ പതുക്കെ അമ്മമാരുടെ അത് ലിവർ ഫങ്ഷനെ ബാധിക്കാം. അവർക്ക് ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നു. ബി പി കൂടിക്കഴിഞ്ഞാൽ കാലിലും കയ്യിലും ശരീരം മൊത്തം തന്നെ നീര് വയ്ക്കുന്നു. കണ്ണിനെ ബാധിക്കാം, ഓരോ ഓർഗൻസിനെ ഏറ്റവും അത് ബാധിച്ചു വരാം. കിഡ്നീനെ ബാധിക്കാം, കണ്ണിനെ ബാധിക്കാം. അൾട്ടിമേറ്റ്ലി ഈവൻ ചിലവർക്ക് ബി പി കൺട്രോൾഡ് അല്ലെങ്കിൽ ഫിറ്റ്സ് വരെ വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ബി പി കൂടി ഫിറ്റ്സ് വരുന്നതിന് എക്ലാംസി എന്ന് പറയുന്നു. അതൊരു വളരെ ക്രിറ്റിക്കലായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അങ്ങനെ വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി തന്നെ നമ്മൾ ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഈ കാരണങ്ങളാൽ, ഈ കോംപ്ലിക്കേഷൻസ് കൊണ്ട് തന്നെ ഇതെല്ലാം പ്രിവെൻറ്റബിളാണ് ബി പി ആദ്യമേ തന്നെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് വെക്കുവാണെങ്കിൽ. അതുകൊണ്ട് കൃത്യമായിട്ട് മെഡിക്കേഷൻസും അതിന് ഡോക്ടർ പറയുന്ന ടെസ്റ്റുകളും ചെയ്യുക, അതുപോലെ തന്നെ സ്കാൻ ചെയ്ത് കുഞ്ഞിൻ്റെ വളർച്ചയും മോണിറ്റർ ചെയ്യുക, അതാണ് ബി പി ഉള്ളപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. Be health conscious, like and subscribe.